നമസ്കാരം. സംസ്ഥാന ഭരണത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണറെ പരിചയപ്പെടാം പെറ്റൽസിന്റെ ഈ ദളത്തിലൂടെ സ്വാഗതം. ഭാരതത്തിന്റെ ഭരണഘടനയുടെ 153 മുതൽ 162 വരെയുള്ള അനുച്ഛേദത്തിലാണ് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണഘടനാ തലവനാണ് ഗവർണർ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കുന്ന മന്ത്രിസഭയ്ക്ക് പുറമെ ഗവർണർ കൂടിയുണ്ടെങ്കിലേ സംസ്ഥാന ഭരണത്തിൻ്റെ സംവിധാനം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. സംസ്ഥാനങ്ങളിൽ ഗവർണർ പ്രസിഡന്റിൻ്റെ ഏജന്റായും ഒപ്പം തന്നെ സംസ്ഥാന ഭരണത്തിൻ്റെ തലവനായും പ്രവർത്തിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഗവർണർ എന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ സ്വീകരിച്ചു വന്ന നയം. എന്നാൽ 1956 ഏഴാം ഭരണഘടനാ ഭേദഗതിയോടെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ഒരാൾ ആയി മാറുന്നതിനുള്ള തടസ്സം നീങ്ങുകയുണ്ടായി. എന്തെല്ലാമാണ് ഗവർണറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ? ഗവർണറിന് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യറി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി ധാരാളം അധികാരങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഗവർണറിൻ്റെ കാര്യനിർവഹണ അധികാരം അഥവാ എക്സിക്യൂട്ടീവ് പവേഴ്സ്? ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട്. സഭ സമ്മേളിക്കാത്ത കാലങ്ങളിൽ ഓർഡിനൻസ് ഇറക്കുന്നതിന് ഗവർണർക്ക് അധികാരമുണ്ട്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുവാനുള്ള അധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്നുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നതും ഗവർണർ തന്നെ. സംസ്ഥാന ഭരണത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 അനുസരിച്ച് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ നൽകുന്നതും സംസ്ഥാനത്തിൻ്റെ അധികാരമുള്ള ഗവർണർ തന്നെ. സംസ്ഥാന ഗവർണറിന് ധാരാളം ലെജിസ്ലേറ്റീവ് അഥവാ നിയമനിർമ്മാണ അധികാരങ്ങളും നിലവിലുണ്ട്. നിയമസഭ വിളിച്ചു ചേർക്കുവാനും പിരിച്ചുവിടുവാനുമുള്ള അവകാശം ഗവർണറിലാണ് നിശബ്ദമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഇലക്ഷന് ശേഷമുള്ള സഭയുടെ ആദ്യ സമ്മേളനത്തിലും പിന്നീട് ഓരോ വർഷത്തിലെയും ആദ്യ സമ്മേളനത്തിലും സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഗവർണർക്ക് അധികാരമുണ്ട്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാത്ത സാഹചര്യത്തിൽ സഭയെ നിയന്ത്രിക്കുവാനുള്ള അംഗത്തെ തിരഞ്ഞെടുക്കുന്ന അധികാരവും ഗവർണറിൽ നിഷിദ്ധമാണ്. നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു ബില്ല് ഒപ്പിടുവാനും വൈകിപ്പിക്കുവാനും ഭേദഗതി നിർദ്ദേശിക്കുവാനും ഗവർണർക്ക് അധികാരമുണ്ട്. എന്നാൽ മണി ബിൽ ഈ തരത്തിൽ പരിഗണിക്കാൻ കഴിയുന്നതല്ല. എന്തൊക്കെയാണ് ഗവർണറിൻ്റെ ഫിനാൻഷ്യൽ അഥവാ ധനകാര്യ അധികാരങ്ങൾ? ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കാണുവാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ധനകാര്യ കമ്മീഷനുകളെ നിയന്ത്രിക്കുന്നതിനും നിയമിക്കുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർ ധാരാളം നീതിനായ അധികാരങ്ങളും കൈയാളുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗവർണറുമായി ആലോചിച്ചുകൊണ്ടാണ് അതത് സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത്. ഡിസ്ട്രിക്ട് ജഡ്ജിമാർ മുതൽ താഴോട്ടുള്ള എല്ലാ ജുഡീഷ്യൽ സർവീസ് അംഗങ്ങളെയും നിയമിക്കുന്നതും അവരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ഗവർണർ തന്നെ. കുറ്റവാളികൾക്ക് മാപ്പ് നൽകുവാനുള്ള അധികാരവും ഗവർണർ കൈയാളുന്നു ഭരണഘടനയുടെ 161 അനുച്ഛേദപ്രകാരം. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിക്ക് മാപ്പ് നൽകുവാനോ കോർട്ട് മാർഷലിന് വിധിക്കപ്പെട്ട പ്രതിയുടെ ശിക്ഷയിൽ ഇളവ് ചെയ്യുവാനോ ഗവർണർക്ക് അധികാരമില്ല. ഈ അധികാരം പ്രസിഡന്റിൽ മാത്രം നിഷിദ്ധമായിരിക്കുന്നു. ഒരു ഗവർണറിൻ്റെ സാധാരണയായുള്ള കാലാവധി 5 വർഷമാണ്. എന്നാൽ പ്രസിഡന്റിന് താല്പര്യപ്രകാരം ഗവർണറെ നേരത്തെ തന്നെ നീക്കം ചെയ്യുവാനോ ട്രാൻസ്ഫർ ചെയ്യുവാനോ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതല ഒരു വ്യക്തിക്ക് നൽകുവാനുള്ള അധികാരവും പ്രസിഡന്റിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. 110,000 രൂപ മാസശമ്പളവും മറ്റ് അലവൻസുകളും ഒരു ഗവർണർക്ക് ഇന്ന് നൽകിപ്പോരുന്നു. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പദവിയിലെത്തുന്ന 24-ാമത്തെ വ്യക്തിയാണ്. കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണറായത് രാമകൃഷ്ണ റാവുവും കേരളത്തിൻ്റെ ആദ്യ വനിതാ ഗവർണർ എന്ന പദവി അലങ്കരിച്ചത് ജ്യോതി വെങ്കടാചലവുമാണ്. ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ലളിതമായി നാം ഇന്ന് പരിചയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി കാത്തിരിക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.